നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് വന്നിട്ടുണ്ടായിരുന്ന ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു. സെക്സിൽ ഏർപ്പെടുമ്പം പെയിൻ എന്നാണ് പുരുഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് മെയിൽ പേഷ്യന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് സെക്സിൽ ഏർപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് സെക്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ട് എന്നുള്ളത്. നമ്മൾ അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് കേസ് ഡീറ്റെയിൽ ആയി എടുത്തപ്പോഴാണ് മനസ്സിലാവുന്നത് അവർക്ക് പെനിസിന് ചെറുതായിട്ടൊരു ബെൻഡ് ഉണ്ട്. അതായത് പെനിസ് ഒരു സൈഡിലേക്കായിട്ട് ബെൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻ, അതായത് നമ്മുടെ പെനിസ് സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെടുമ്പം ഉണ്ടാവുന്ന വളവിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ വളവിന് വരുന്ന ഈ കണ്ടീഷൻസിനാണ് പേറോനോസിസ് ഡിസീസ് എന്നാണ് നമ്മൾ മെഡിക്കൽ ടേമിലായിട്ട് പറയാറുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് അത് എങ്ങനെയൊക്കെ വരുന്നു, എങ്ങനെയൊക്കെ നമുക്ക് അതിനെ റിക്കവർ ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യം പറഞ്ഞു പൈറോനോസിസ് ഡിസീസ് എന്താണ് എന്ന്. അതായത് നോർമലി ഉദ്ധരിച്ച് നിൽക്കുന്ന ലിംഗം അല്പം വലത്തോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ ഒരു ചെരിവുണ്ടാവാറുണ്ട്. ഇത്തരത്തിലല്ലാതെ തന്നെ ഉദ്ധരിച്ച് നിൽക്കുന്ന ലിംഗം കൂടുതലായിട്ട് വളവുണ്ട് എന്ന് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഉദ്ധരിച്ച് നിൽക്കുമ്പോൾ വേദന അനുഭവപ്പെടുക തുടങ്ങിയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ നോർമലായിട്ടുള്ള ഈ ലിംഗം ഉദ്ധാരണ സമയത്ത് കൂടുതലായിട്ട് വലത്തോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ താഴോട്ടോ ഒക്കെ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ പൈറോനോസിസ് രോഗാവസ്ഥ എന്നുള്ള കണ്ടീഷനായിട്ട് പറയാറുള്ളത്. ഇതുമൂലം തന്നെ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ഒരു പേഷ്യൻറ്റിൽ തന്നെ ഇത്തരത്തിലൊരു കണ്ടീഷൻ ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ അവരുടെ കേസ് ഡീറ്റെയിൽ ആയി എടുത്തപ്പോഴാണ് അവർ പറഞ്ഞു ബന്ധപ്പെടാൻ പെയിനാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ പേഷ്യൻറ്റ് വന്നിട്ടുണ്ടത്. ആ ഒരു മെയിൽ പേഷ്യൻറ്റ് അവരുടെ കേസ് ഹിസ്റ്ററിയുടെ സമയത്തൊക്കെ പറഞ്ഞു സ്ത്രീയേക്കാളും കൂടുതൽ അവർക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ള. നമ്മൾ ഒരുപാട് കേസ് ടേക്കിങ്ങിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അവർ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടോ സംശയമുണ്ട് എന്നുള്ളത്. കാരണം ഇതാ പലപ്പോഴും എന്താ വെച്ചാൽ പുറത്ത് പറയാനുള്ള ഒരു അപകർഷതാ ബോധം കൂടി ഉള്ളതുകൊണ്ട് തന്നെ അവർ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു അസുഖം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ നമുക്കതിനെ റിക്കവർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ പൈറോനോസിസ് ഡിസീസ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഉദ്ധരിച്ച് നിൽക്കുന്ന ലിംഗം, അതായത് ലിംഗത്തിനകത്ത് ഒരുപാട് മസിൽ ടിഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഇതിനകത്തുള്ള ലിംഗത്തിനകത്തുള്ള ശിലാഫലകത്തിനകത്തുണ്ടാവുന്ന സ്കാർ ടിഷ്യൂ ഫോർമേഷനാണ് ഇത്തരത്തിൽ പൈറോനോസിസ് എന്നുള്ള രോഗാവസ്ഥയ്ക്ക് കാരണം. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്കാർ ടിഷ്യൂ ഫോം ചെയ്യാനുള്ള റീസൺസ് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മുടെ ആ ലിംഗത്തിന് നമുക്ക് മുന്നേ എപ്പോഴോ ഉണ്ടായിട്ടുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ ക്ഷതം കാരണമാവാം, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആവാം, അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്രോസ്റ്റേറ്റിന് ഉണ്ടായിട്ടുള്ള വല്ല സർജറി മൂലമാവാം, ചിലപ്പോൾ നമ്മൾക്ക് ഏജ് അഡ്വാൻസ് ആവുന്നതിനനുസരിച്ചിട്ടും ഇത്തരത്തിലുണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്താ വെച്ചാൽ ഇത്തരത്തിൽ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ പറഞ്ഞത് മൂലം തന്നെ നമ്മുടെ ആ ഭാഗത്തേക്കുള്ള പെനിസിൻ്റെ ഭാഗത്തുള്ള രക്തക്കുഴലുകളുടെ ഡാമേജ് സംഭവിച്ചിട്ട് ആ ഭാഗത്തും ഈ സ്കാർ ടിഷ്യൂസ് ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഈ ഒരു സ്കാർ ടിഷ്യൂ ഫോം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഭാഗത്ത് ഒരു കൂടുതലായിട്ട് ആ ഏരിയയിലേക്കായിരിക്കും ആ ബെൻഡ് വളവ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ബെൻഡഡ് ആയിട്ടുള്ള ആളുകളിൽ ഒരു 30 ഡിഗ്രിയിൽ കൂടുതൽ ബെൻഡ് ഉണ്ടെങ്കിൽ, അതായത് ഈ വളവ് ഒരു 30 ഡിഗ്രിയിലേക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, അവർക്ക് സെക്സ് ഒരു ബുദ്ധിമുട്ടായിരിക്കും, അതായത് അവർക്കൊരു ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് എന്താ വെച്ചാൽ അവർക്ക് സെക്സ് ചെയ്യുന്ന സമയത്ത് പെയിൻഫുൾ ആയിരിക്കും സെക്സ്, കാരണം ഈ ബെൻഡഡ് മൂലം തന്നെ അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ളൊരു കണ്ടീഷനാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ് എടുക്കണം എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചികിത്സയിലൂടെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധ്യമാവുന്നതാണ്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം എന്നതിനാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ഇഷ്യൂസ് വരുമ്പം ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചികിത്സ നേടേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും ഇതൊരു നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും, കാരണം ഇതെങ്ങനെയാണ് പുറത്ത് പറയുക എന്നുള്ള ഒരു ഇഷ്യൂസ് കാരണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കോഷനാണ് ഉണ്ടാവുന്നത് എന്നും ഇങ്ങനെ ഒരു ചെറിയ ബെൻഡ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊരു ഓപ്പൺലി ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം അവർക്കും നിങ്ങളുടെ മാനസിക അവസ്ഥേനെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്ക് മെൻ്റൽ ടെൻഷൻ, സ്ട്രെസ്, ഡിപ്രഷൻ മാതിരിയുള്ള അവസ്ഥകളും കൂടുതലായിട്ട് കാണാറുണ്ട്. ഇങ്ങനെ ഈ ബെൻഡുള്ള അവസ്ഥയിൽ, അതായത് പൈറോനോസിസ് ഡിസീസ് ഉള്ള വ്യക്തികളിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ഉദ്ധാരണ പ്രശ്നം കൂടുതലായിട്ട് കാണാറുണ്ട് അവരിൽ. അതുപോലെ തന്നെ പെയിൻഫുൾ കോയിഷൻ, അതായത് ഡിസ്പെരൂണിയ എന്ന് പറയുന്ന കണ്ടീഷൻസ് കാണാറുണ്ട്. ഇനി പലപ്പോഴും ആളുകൾക്കുള്ളൊരു സംശയമാണ് ഇത്തരത്തിൽ ഈ ലിംഗത്തിൻ്റെ വളവുണ്ടെങ്കിൽ അത് ഒരു സെക്സിനെ ബാധിക്കുമോ എന്നുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളടുത്ത് ഒരു 30 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ അവർക്ക് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ഉദ്ധാരണ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ വേദനയോട് കൂടിയിട്ടുള്ള
സെക്ഷൽ ലൈഫായിരിക്കും അവർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. അത് അതുമൂലം തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ആദ്യം തന്നെ ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് എന്നുള്ളത്. ഇനി അതേ പറഞ്ഞു, ഇതിനകത്ത് ഈ ഉദ്ധരണ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ, അതിന് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം കൂടിയാണ് ഇതുമൂലം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മെൻ്റലി ആയിട്ടുള്ള ഡിപ്രഷൻ ആങ്സൈറ്റി ഒക്കെ അവരിൽ കൂടുതലായി കാണാറുണ്ട്. അപ്പോൾ അത് അത്തരത്തിലുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് കൗൺസിലിംഗ്, യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളും കൂടി ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ പൈറനോസിസ് ഡിസീസ് ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ കൺഫേം ചെയ്യുക എന്നുള്ളത്, അതിലൊന്ന് പ്രധാനമാണ് നമ്മൾ അവരുടെ കേസ് ഡീറ്റെയിൽ ആയിട്ട് കേസ് ഹിസ്റ്ററി ആയിട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ ഫിസിക്കലി നമ്മൾ ഒ പിയിൽ വരുന്ന പേഷ്യൻസുകളാണെങ്കിൽ നമ്മൾ അവരോടുള്ള എക്സാമിനേഷൻ വഴിയും അതുപോലെ തന്നെ അൾട്രാസൗണ്ട് വഴിയാണ് ഈ രോഗം നമ്മൾ ഇതാണ് എന്ന് നമ്മൾ കൺഫേം ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇനി ഇത്തരത്തിൽ ഈ ബെൻഡഡൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ, പെയിനൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് നമ്മുടെ ചെറു മത്സ്യങ്ങൾ, കടൽ മത്സ്യങ്ങൾ ഒക്കെ കൂടുതലായിട്ട് കഴിക്കാൻ പറയാറുണ്ട്. അത് പെയിൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു സംശയമായിട്ട് ആളുകൾ ചോദിക്കാറുണ്ട്, ലിംഗത്തിൻ്റെ വലിപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു സെക്ഷൽ ലൈഫ് സാധ്യമാവോ എന്നുള്ളത്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു ഉദ്ധരിച്ച ലിംഗം ഒരു 2.5 സെൻറ്റിമീറ്റർ വരെ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ പാർട്ട്ണർക്ക് എല്ലാ തരത്തിലുള്ള വികാരങ്ങളും കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പലപ്പോഴും ആളുകളുടെ ഒരു സംശയമായതിനാലാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ നിങ്ങളുമായിട്ട് ഇതൊന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഈ പൈറനോസിസ് ഡിസീസ്, അതായത് ലിംഗത്തിൻ്റെ വളവിനെ പറ്റിയിട്ട് പറയാം. ഈ സ്കാർ ടിഷ്യൂ ഫോം ചെയ്തതിന് മൂലമാണ് ഇത്തരത്തിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ സ്കാർ ടിഷ്യൂസിനെ നമുക്ക് റിസോൾവ് ചെയ്യുന്നതിന്, അതായത് നമുക്ക് ഈ സ്കാർ ടിഷ്യൂ ഇതുമൂലമുള്ള ഈ പൈറനോസിസ് ഡിസീസിൻ്റെ അളവ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമുക്ക് ചെറുതായിട്ടുള്ള ചൂടുവെള്ളത്തിൽ ചെറുതായിട്ട് ആ ഏരിയ മസാജ് ചെയ്ത് ചൂട് പിടിച്ചു കൊടുക്കുക. അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് കൂടാൻ വേണ്ടി സഹായിക്കാറുണ്ട്. അതേപോലെ തന്നെ ചെറുതായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക ഡെയിലി. ശക്തിയായിട്ട് മസാജ് ചെയ്യാതെ തന്നെ വളരെ ലൈറ്റായിട്ട് നമ്മൾ ആ ഏരിയ മസാജ് ചെയ്ത് കൊടുക്കുന്നതും ഇത്തരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻസ് കൂടാൻ വേണ്ടി സഹായിക്കാറുണ്ട്. അതേപോലെ നമ്മൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു മീനെണ്ണ പോലെയുള്ള ഗുളികകൾ, നമ്മുടെ കടൽ ഫിഷുകൾ, ഇവയൊക്കെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക. അവയൊക്കെ ഈ പൈറനോസിസ് ഡിസീസ് ഇൻറ്റൻസിറ്റി, അതായത് അതിൻ്റെ ഗാഢ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നതാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞു ഇത്തരത്തിൽ ഈ പൈറനോസിസ് ഡിസീസ് ഉള്ള വ്യക്തികളിൽ ഉദ്ധരണ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഉദ്ധരണ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞു നമ്മുടെ പാർട്ട്ണറുമായിട്ട് നല്ല തുറന്ന ഒരു ചർച്ച ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ കണ്ടെത്തി അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഈ ഉദ്ധരണ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട് എന്ന് തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു രക്തയോട്ടം കുറയുന്നത് മൂലമാണെന്ന്. അപ്പോൾ ഈ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നമ്മൾ അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ്. അതിൽ നട്സുകൾ, ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ഈ ഇത് ഉദ്ധരണ പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതിൽ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നമ്മുടെ സിനമൺ പോലെയുള്ളവ, അതുപോലെ തന്നെ ക്യാരറ്റ് പോലെയുള്ളവ, ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഉദ്ധരണ പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടി സഹായിക്കും. ഉദ്ധരണ പ്രശ്നങ്ങളിൽ അതുപോലെ തന്നെ ഉണ്ടാവാനുള്ള വേറൊരു കാരണമാണ് നമ്മുടെ പ്രമേഹം, കൊളസ്ട്രോള്, രക്തസമ്മർദ്ദം, BP എന്നിവയൊക്കെ. ഈ അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളാണെങ്കിൽ അവയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു ഹൈ ഷുഗർ ഉള്ളൊരു പേഷ്യൻറ്റിനാണ് ഈ പൈറനോസിസ് ഡിസീസും കൂടി ഉള്ളത് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അയാളുടെ രക്തത്തിൻ്റെ ബ്ലഡ് ഷുഗർ ലെവലും കൂടെ നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് അതിനെ ഒരു നോർമൽ ലെവലിലേക്കും കൂടി ആക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഒരു അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള മറ്റ് കണ്ടീഷൻസും കൂടി നമുക്കുണ്ടെങ്കിൽ അവയും കൂടി നമ്മുടെ കൺട്രോളിൽ വന്നാലാണ് നമുക്ക് ഈ ചികിത്സ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധ്യമാവാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻസ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിലും നമുക്കൊരു സിസ്റ്റമിക് ഡിസീസസ്, അതായത് പ്രമേഹം, കൊളസ്ട്രോള്, പ്രഷർ എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് മാനേജ് ചെയ്തിട്ട് വേണം നമ്മളൊരു ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. ഇനി ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് സവോള നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്, വെളുത്തുള്ളി നല്ലൊരു കാര്യമാണ് എന്നുള്ളത്. അതേപോലെ തന്നെ ക്യാരറ്റ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ ഒരു നമ്മുടെ വാട്ടർ മെലോൺ നാച്ചുറൽ വയാഗ്ര എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ജ്യൂസ് ധാരാളം കുടിക്കുന്നത് നല്ലതാണ്. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമ്മൾ അതേപോലെ വാട്ടർ മെലോണിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ അവോഗാഡോ
നമുക്കറിയാം ബട്ടർഫ്രൂട്ട് ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇവയൊക്കെ ബട്ടർഫ്രൂട്ടിനകത്ത് കഴിക്കുന്നത് മൂലം നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ കൂടാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഈ ടെസ്റ്റോസ്റ്റിറോണാണ് നമ്മുടെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻസ്, അതായത് ഈ ഉദ്ധരണ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന ഒരു പ്രധാന ഹോർമോണാണിത്. അപ്പോൾ അതിൻ്റെയൊക്കെ അളവ് കൂട്ടുന്നത്, അതായത് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട് ഇവയൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻസും ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ ഈ കണ്ടീഷൻസും ക്ലിയർ ചെയ്യണം. ഇപ്പോൾ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവാനുള്ള നമ്മുടെ സിസ്റ്റമിക്കായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവയും കൂടി മോണിറ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ അടുത്ത് പറഞ്ഞിട്ടുള്ള മസാജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മൾ ചൂടുവെള്ളത്തിനകത്ത് ചൂട് പിടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക, എന്നിട്ട് ഈ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇതുമൂലമുള്ള ഡിസ്പെരോണിയ, അതുപോലെ തന്നെ സ്കാർ ടിഷ്യൂ ഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇറക്ഷൻ കംപ്ലയിൻസ്, അതായത് ഉദ്ധാരണ പ്രശ്നങ്ങൾ തുടങ്ങിയൊക്കെയാണ് നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കാറുള്ളത്. യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് റെപ്പട്രൈസേഷൻ എന്നുള്ള മെത്തേഡ് കൂടി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്നത് മൂലം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറ്റാൻ സഹായിക്കാറുണ്ട്. അതായത് ഈ സ്കാർ ടിഷ്യൂ ഫോമേഷൻസിൻ്റെ അളവ് കുറയ്ക്കാനും, അതുപോലെ ഡിസ്പെരൂണിയ പെയിൻഫുൾ ആയിട്ടുള്ള പോയിഷൻസ് കുറയ്ക്കാനും, അത് വേദന ഇല്ലാതെയാക്കാനും, അതേപോലെ തന്നെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉദ്ധാരണ പ്രശ്നങ്ങൾ കുറയ്ക്കാനൊക്കെ നമുക്ക് ഇതിനുള്ള ചികിത്സ ലഭ്യമാണ്. ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.